Noggin House. ഇന്നത്തെ ടാസ്ക് നാഗകന്യക ആരാധകരാജ്യങ്ങൾ നാഗകന്യക എന്ന പരമ്പരയുടെ സീസൺസ് ഒരിക്കലും അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് തന്നെ ഒരു പുതിയ മാറ്റങ്ങളോടുകൂടി നാഗകന്യക 7 എന്ന കഥ പ്രവചിക്കുക. നിങ്ങൾക്ക് എങ്ങനെയും കഥ പറയാവുന്നതാണ്. ടാസ്കിന് ശേഷം ഓരോ മത്സരാർത്ഥിയും തങ്ങൾക്ക് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞ കഥകളിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണെന്ന് പറയുക. ഏറ്റവും കൂടുതൽ വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന കഥ പറഞ്ഞ മത്സരാർത്ഥി ആയിരിക്കും നാഗിൻ ഹൗസിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യസ്ഥൻ. അവസാനത്തെ ആഴ്ചയിലെ കാര്യസ്ഥന് ഒരു പ്രത്യേകതകളും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു മലയോര പ്രദേശത്ത് വെച്ചാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു മലയോര പ്രദേശത്തിലോട്ടി കൂടി ഏകദേശം ഒരു വെളുപ്പാൻ കാലത്ത് ഒരു ബൈക്കിൽ ഇങ്ങനെ നമ്മുടെ നാഗം പോകുകയാണ്. പെട്ടെന്ന് ഒരു വളവെത്തുന്ന സമയത്ത് എനിക്ക് എന്തോ സ്പാർക്കായിട്ട് വണ്ടിയുടെ നിയന്ത്രണം വിട്ടിട്ട് വണ്ടി ഇടിക്കുന്നുണ്ട്. എന്നിട്ട് തെറിച്ചിട്ട് ഒരു കാട്ടിലേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നുണ്ട്. അതിനുശേഷം അവന് കാണിക്കുന്നത് വൈദ്യശാലയാണ്. അതായത് കാട്ടിനകത്ത് ഇങ്ങനെ കാട്ടുവാസികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ വൈദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ നായകനെ കാണിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാർക്ക് അത്ര പഠിക്കുന്നില്ല, കുറച്ചായിട്ട് തലയൊക്കെ പൊട്ടിയിട്ടുണ്ട്, കഴിവിലൊക്കെ മുറിവുണ്ട്, അത്രയുള്ളൂ. അപ്പോൾ ആളിങ്ങനെ പഠിക്കൊക്കെ പറ്റി ഇരിക്കുന്നുണ്ട്. വൈദ്യൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ എന്താ അപകടം പറ്റിയ കുഴപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനാൻ്റെ അടുത്ത് കൂടെ, ജനാൻ ചെടി ഇങ്ങനെ കാതിങ്ങനെ മുളകൊണ്ടൊക്കെ ഒരു കെട്ടിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പെണ്ണിൻ്റെ പെണ്ണിങ്ങനെ വരുന്നത് കാണും നായകൻ. അപ്പോൾ മൊത്തം കാടാണ്. അപ്പോൾ അടുത്ത് കൂടെ അരുവി ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ അരുവിയുടെ അടുത്ത് കൂടെയാണ് പെണ്ണിങ്ങനെ വെള്ളമൊക്കെ പായിട്ടിട്ട് എന്തായാലും കൂടെ കൊണ്ട് വെള്ളം കൊണ്ടിങ്ങനെ വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, നല്ല നീളം മുടിയുണ്ട്, നല്ല ഷേപ്പാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പ്രത്യേകത തോന്നും, അത്രയും നല്ല പെണ്ണാണ്. അപ്പം അതേപോലെ തന്നെ നായകനെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക ഫീലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ വരുന്നുണ്ട്, നായകൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പെണ്ണ് മറ്റേ മൂപ്പൻ്റെ ആ വൈദ്യരുടെ മോളാണ്. അപ്പോൾ വൈദ്യരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നായകന് പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റേ ആക്സിഡൻ്റ് ആയിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ പണിയൊക്കെ എടുക്കാം. മാസത്തിൽ പെട്ടെന്ന് ഒന്നും പോകാൻ പറ്റില്ല വീട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് വൈദ്യുതി പറയുക. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ വൈദ്യുതി അടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറയും നായകനോട്. അങ്ങനെ കുറച്ച് ദിവസം നിൽക്കും. അപ്പോൾ തന്നെ നായകന് പെണ്ണിനൊക്കെ ഇഷ്ടമാകും. അങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസത്തേക്ക് അവരെ ഇഷ്ടത്തിലൊക്കെയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കല്യാണം കഴിക്കാൻ മൂപ്പനോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിക്കാനൊക്കെ തോന്നും, ഇങ്ങനെ തീരുമാനിക്കും. അങ്ങനെ അവസാനം കല്യാണത്തിൽ എത്തിച്ചേർന്നപ്പോഴത്തേക്കും നായകൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് ഇങ്ങനെ കല്യാണം നടക്കും. കല്യാണം നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാകാൻ ഈ നായിക മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്സിഡൻ്റ് ആണിത്. കാരണം ഈ ഒരു ഫാമിലിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശരിക്കും കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊരിക്കൽ ഈ കാട്ടിനടുത്തായിട്ട് വീടുണ്ടായിരുന്നു, വലിയൊരു വീടാണ്, ഒരു ബംഗ്ലാവ് പോലത്തെ വീടാണ്. അപ്പോൾ ആ ബംഗ്ലാവ് പോലത്തെ വീട് പണ്ടൊരിക്കൽ എന്തോ പ്രശ്നം മൊത്തം കാട്ടി പോകും, വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ മൊത്തം കാട്ടിയിട്ട് അവസാനം അതിൻ്റെ അടുത്തിന് രക്ഷപ്പെട്ട കുട്ടിയാണ് ഇത് ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ ഈ വൈദ്യുതിക്ക് വൈദ്യുതി എടുത്ത് വളർത്തിയ കുട്ടിയാണ് ഈ ഒരു പെണ്ണ്. അപ്പോൾ അങ്ങനെ വൈദ്യുതിക്കൊന്നും അറിയില്ല, അപ്പോൾ എന്താ സംഭവം ഒന്നും അറിയില്ല. അങ്ങനെ ഈ കുട്ടി കുറേ വർഷമായിട്ട് ഈ വൈദ്യുടെ കൂടെ തന്നെ ആയിരുന്നു. പിന്നെ ഏകദേശം ഒരു പ്രായപൂർത്തിയാണ് സമയത്താണ് ഇവർ തിരിച്ചറിയുന്നത് ഇവർ നാഗിനിയാണെന്നുള്ളത്. ഒരു വൈദ്യനും ഇവർ പെൺകുട്ടിയൊക്കെ തിരിച്ചറിയുന്നത് ആ സമയത്താണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു ബാബനോടൊക്കെ ചോദിച്ചത് എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ അറിഞ്ഞതാണ് ഫാമിലിയുടെ കാര്യമൊക്കെ. അതായത് എന്തോ വലിയൊരു ആപത്തി പറ്റിയിട്ടാണ് ഈ ഒരു ഫാമിലി നശിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു വൈദ്യരും ഈ ഒരു കുട്ടിയും കൂടി കണ്ടുപിടിക്കലാണ് എന്താ കണ്ടെന്നുള്ളത്. അപ്പോൾ ശരിക്കും എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നായികയുടെ പേര് നായികയുടെ ഫാമിലി എന്താക്കും ഈ ആസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ, അതായത് പുരാതനമായിട്ടുള്ള പല കാര്യങ്ങളും അറിയുന്ന ആൾക്കാരാണ്. എൻ്റെ മൂലങ്ങളും അതിൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഈ ഒരു ഫാമിലി. അപ്പോൾ നമ്മുടെ നായികയുടെ പേര് ആശാനാണ്. അപ്പോൾ ആശാൻ്റെ അച്ഛനൊക്കെ ഇതിനെപ്പറ്റി നല്ല അറിവുണ്ട്. അപ്പോൾ ആശാൻക്ക് അച്ഛനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അറുപത് രണ്ട് കുണിക്കാൻ ഇതിനെപ്പറ്റി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ ഈ ഒരു നാഗം വണിക്കപ്പോഴും പല അമൂല്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവർ നമ്മൾ പല കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ വർമ്മയ്ക്ക് കേട്ടിട്ട് ഈ നാഗമണിക്ക് സ്വന്തമാക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ പിന്നെ ആദ്യം നല്ല നിന്ന് പിന്നെ പറയുകയാണെങ്കിലേക്ക് ഈ ഒരു ആശയുടെ അച്ഛനും ആൾക്കാരൊന്നും സമ്മതിക്കും. അങ്ങനെ അങ്ങനെ ചതിയിലൊരു അവർ ഇങ്ങനെ തീരുന്ന മൊത്തം ഫാമിലിയിൽ ഇല്ലാണ്ടൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു കുട്ടി നാട്ടിൽ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഈ കുട്ടി വൈദ്യുതി എടുത്ത് വളർത്തുന്നതാണ്. അങ്ങനെ എന്താ ഈ ഫാമിലി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താക്കും ഈ കുട്ടി കുട്ടിക്ക് പകുതിക്ക് ചുവക്കെ ഓർമ്മയായിരുന്നു. നാഗിനായ ശേഷം ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊത്തം ഫാമിലിയിലേക്ക് കയറി പറ്റുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞാൽ പിന്നെ നാഗ നിരുപരാധിയാണ് അറിയുന്നുണ്ട്. പിന്നെ മൊത്തം ഫാമിലിയുടെ പ്രതികാരം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പിന്നെ അവരൊരുമിച്ച് എങ്ങനെ ജീവിക്കുന്നു. ഇതിൻ്റെ ഡ്യൂറേഷൻ്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നല്ല റെങ്ത് ഉണ്ട് വോയിസിന്, അങ്ങനെ ഇടാൻ പറ്റുന്നൊക്കെ അറിയില്ല. കുറച്ച് റെങ്തി ആയിട്ടുള്ള വോയിസാണിത്.
ഹായ് ഞാൻ മെഹക്ക്, അപ്പം ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞ നാഗിൻ സെവൻ ഇനി വരികയാണെങ്കിൽ സ്വന്തം കുടുംബത്തിനോടും സഹോദരക്കും സഹോദരങ്ങൾക്കും സഹോദരിക്കും കൊന്നതിൻ്റെ അവരെ കൊന്നതിൻ്റെ പ്രതികാരം ചെയ്യാൻ വരുന്ന ഒരു നാഗകന്യക്ക. അങ്ങനെ ആവണം നാഗിൻ സെവൻ. കഥ എങ്ങനെയാണ് തുടങ്ങുന്നത്? അവൾ കോളേജ് പോയതായിരുന്നു. അപ്പം വീട്ടിൽ പറഞ്ഞാൽ അവൾക്ക് അമ്മ, അച്ഛൻ, പിന്നെ രണ്ട് സഹോദരങ്ങളും രണ്ട് സഹോദരികളായിരുന്നു. അപ്പോൾ അവൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അവളെ വീട്ടിൽ എന്താ പറയുക, തീ പിടിച്ച് ഇതൊക്കെ. അപ്പോൾ അവൾ കണ്ണു അവൾ അച്ഛനും അമ്മയും എല്ലാവരും ആ തീയിൽ പെട്ട് അവൾക്ക് നഷ്ടപ്പെട്ടു, കുടുംബം ഫാമിലി നഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു, എൻ്റെ കുടുംബത്തിനെ കൊന്നവരോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. പിന്നെ അവൾ അതിനു വേണ്ടി അവൾ പുറപ്പെട്ടു. അങ്ങനെ അവൾ അറിഞ്ഞു വലിയൊരു കോടീശ്വരൻ്റെ കോടീശ്വരനാണ് സ്വന്തം കുടുംബത്തോട് ഇങ്ങനെ ചെയ്ത്. അങ്ങനെ അവൾ ആ വീട്ടിലെത്താൻ വേണ്ടി അവൾ ആ വീട്ടിലെത്താൻ വേണ്ടി അവൾ ഒരുപാട് റിസ്ക് എടുത്തെങ്കിൽ അവൾ ആ വീട്ടിൽ ജോലിക്കെത്തി. എന്നിട്ട് പിന്നെ അവൾ അവിടെ എത്തി വർക്ക് തുടങ്ങിയപ്പോൾ അവൾക്ക് അവളെ മനസ്സിലേക്ക് സ്വന്തം അച്ഛനെയും അമ്മേനെയും രണ്ട് സഹോദരങ്ങളെയും സഹോദരികളെയും മനസ്സിൽ വന്നു. അങ്ങനെ അവൾ പ്രതികാരത്തിൻ്റെ ആ ഇതിൽ അവൾ അച്ഛനോട് ചെയ്തതും അമ്മയോട് ചെയ്തവരൊക്കെ അവൾ പ്രതികാരം ചെയ്ത് കൊന്നു. ഒരു പ്രണയവും ഇല്ല, അവൾ പ്രതികാരം ചെയ്യാൻ വന്നു, അവൾ പ്രതികാരം ചെയ്ത് പോയൊരു നാക്കാനിക്ക്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമസ്കാരം, ഞാൻ ശിവന്നി എന്ന ഷംനാഥാണ്. നാഗകന്യക എന്ന ബ്രഹ്മാണ്ട സീരിയലിന് ഒരു പുതിയ സീസൺ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കഥ ഇങ്ങനെയാണെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന കഥ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. നാഗകന്യക എന്ന സീരിയലിൽ ഇതുവരെ അഭിനയിച്ച എല്ലാവരും ഈ കഥയിലുണ്ട്. ഒരു കുടുംബം, അതിൽ ന്യൂ ജനറേഷൻ കുട്ടികൾ കോളേജ് സംബന്ധമായിട്ട് ഒരിടം, അതായത് ഒരിടത്ത് ടൂർ പോവുകയാണ്. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കൊല്ലുകയും പിന്നീട് ആ പെൺകുട്ടി ഒരു ആത്മാവായി വരികയും തന്നെ കൊന്നവരോട് പ്രതികാരം ചെയ്യുകയും അങ്ങനെയൊക്കെയായിട്ട് വരും. അതായത് എന്നിട്ട് ആ ആത്മാവിന് ഇനി രണ്ടുപേരും കൂടി കൊല്ലാമുണ്ട്, അത് ഈ കുടുംബത്തിൽപ്പെട്ട രണ്ടുപേർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആത്മാവ് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയിട്ട് ഈ കുടുംബത്തിലുള്ള ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുത്ത് അവസാനം പ്രണയിച്ച് അവസാനം വിവാഹം കഴിച്ച് ഈ കുടുംബത്തിനകത്ത് കയറി പറ്റും. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലുള്ള മറ്റൊരാൾ വേറൊരു പെൺകുട്ടിയായിട്ട് നല്ല പ്രണയമൊക്കെ ആയിട്ട് ഈ കല്യാണം കഴിച്ച് രണ്ടുപേരുടെയും കല്യാണം ഒരേ സമയത്ത് ഈ കുടുംബത്തിൽ കയറും. അതിലൊന്ന് ആത്മാവ് കയറിയ പെൺകുട്ടിയും മറ്റൊന്ന് നാഗകന്യകയാണ്. നാഗകന്യക വേറൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കുടുംബത്തിൽ വരുന്നത്. അപ്പോൾ പിന്നീട് ഈ കുടുംബത്തിൽ കയറി കഴിഞ്ഞ ശേഷം ആത്മാവ് ആത്മാവിൻ്റെ പണി, അതായത് ഇന്ന് രാത്രി പേടിപ്പിക്കലും മറ്റ് ശല്യം ചെയ്യലുമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നാഗകന്യയുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ അംഗങ്ങൾ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് പുതിയ യുഗത്തിലെ കുട്ടികളാണ് അധികം. അപ്പോൾ അതിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പുതിയ കാലത്തിന് ഇത് വെച്ചിട്ട് മയക്കു മരുന്ന് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളായിട്ട് ഉപയോഗം വരികയും ആ വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ ഈ നാഗകന്യക ഈ കുടുംബമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ ഈ സങ്കടവും കാര്യങ്ങളൊക്കെ തീർക്കാനും അതുപോലെ പുറത്തോട്ട് കിറങ്ങുമ്പോൾ പുറത്തുള്ള ആൾക്കാരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ ഈ നാഗകന്യയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുക ചെയ്യും. അങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഉപയോഗം നിർത്താൻ വേണ്ടിയിട്ട് പലയിടത്തായിട്ട് ഇതിൻ്റെ ഇതായിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെയും ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കുന്നവരൊക്കെ തേടി പിടിച്ച് നാഗകന്യ ഇല്ലാതാക്കും. ഇതേ സമയം തന്നെ കുടുംബത്ത് ആത്മാവിനെ കൊണ്ടുള്ള ശല്യങ്ങൾ കൂടുകയും ചെയ്യും. ആത്മാവ് ഒരു സൈഡിൽ കൂടി അതിൻ്റെ പ്രതികാരം ചെയ്യും, നാഗകന്യക ഇപ്രത്യക്ഷത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഏറ്റവും അവസാനം തന്നെ കുടുംബത്തിലേറ്റ ഈ ദുരാത്മാവിനെ കണ്ടുപിടിക്കുകയും നാഗകന്യകയായിട്ട് തന്നെ ഈ ആത്മാവിനെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഈ നാഗകന്യക ആ വീട്ടിനൊരു കാവലായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ ആ കുടുംബത്തിലുള്ള ആർക്കും അറിയത്തില്ല അത് നാഗകന്യകയാണെന്നുള്ളത്. അപ്പോൾ നാഗകന്യകയാണെന്ന് അവർ മനസ്സിലാക്കാതെ ഏറ്റവും അവസാനം നാഗകന്യകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പിന്നീട് നാഗകന്യ തൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഒരു അമ്പലത്തിൽ ആയിട്ട് പോയി തിരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിട്ട് ഒരു കഥയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാഗകന്യകയുടെ ഏതെങ്കിലും ഒരു സീസൺ കേരള സ്റ്റൈൽ വന്നതെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഹായ് ഓൾ, ഞാൻ യദുനും നിങ്ങളുടെ പേരാണ്. ഞാനിവിടെ ടാസ്ക് ചെയ്യാനായിട്ട് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നാഗിൻ സെവൻ വരുകയാണെങ്കിൽ എനിക്ക് ഇവരുടെ കോമ്പോ വേണമെന്ന്. ഫീമെയിൽ ഫസ്റ്റ് ലീഡ് ശിവാങ്കി ജോഷി, സെക്കൻഡ് ലീഡ് റുബിന ദിലക്കോർ, ജെനിഫർ വെങ്കട്ട്. പിന്നെ മെയിൽ ലീഡിൽ കുശൽ ടാണോ, വിക്രം സിംഗ് ചൗഹാനോ, സേനുകമോ ആരായാലും പറ്റില്ല. ദെൻ സ്റ്റോറി എങ്ങനത്തെ വരണമെന്ന് എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ എഴുതി വെച്ചിരുന്ന സ്റ്റോറി, ഇത് 1000 വർഷങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന കഥ. നാഗലോകത്തെ നാഗറാണിയായ ഗംഗയുടെ ജന്മദിനമാണിന്ന്. അതിൻ്റെ സന്തോഷത്തിലാണ് നാഗലോകം മുഴുവൻ. നാഗറാണി ഗംഗയ്ക്ക് ജന്മനാക്കാണിന് കാഴ്ച ശക്തിയിലായിരുന്നു. നാഗനാഗനികളുടെ പ്രിയപ്പെട്ട നാഗറാണിയായിരുന്നു ഗംഗ. ഗംഗയ്ക്ക് ഒരു വയസ്സുള്ളൊരു മകളുണ്ട്, അഞ്ജലി. നാഗരാജാവ് ശിവാന്തും നാഗറാണി ഗംഗയും ഏറെക്കാലം തപസ് ചെയ്താണ് അഞ്ജലിയെ കിട്ടുന്നത്. നാഗലോകം മുഴുവൻ നൃത്തവും പാട്ടുമായി ആഘോഷിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് അതിനർത്ഥം. നാഗക്കൊട്ടാരത്തിൽ വെടിയുയർത്തുകൊണ്ട് ധാരാളം നീചരായ മനുഷ്യർ കടന്നു വരുന്നു. അതിൽ കുറച്ചാൾക്കാർ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. അവർ നാഗമണിക്ക് നാഗലോകം കൈക്കലാക്കാൻ വന്നതാണ്. അവരുടെ വർത്തമാനത്തിൽ കുപിതനായ ശിവാന്ത് അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇതൊന്നും അറിയാതെ തൻ്റെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗംഗ. കൂടെ തോയിമാരുമുണ്ട്. ശിവാന്ത് ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവർ പാമ്പാട്ടികളെ കൊണ്ടുവന്ന് മകുടി ഓടുന്നു. ശിവാന്തും ബാക്കിയുള്ളവരും മകുടി ശബ്ദം സഹിക്കാനത് നിലത്ത് വിടപ്പെടുന്നു. ഗംഗ നാഗനൃഷ്ടമാണെന്ന് മുറിയിൽ വെച്ച് ഇത് കണ്ട് വരുന്ന അവരുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർ തോയിമാരെ കൊന്ന് ഗംഗയുടെ ദേഹത്തെ സ്പർശിക്കുന്നു. മനുഷ്യരുടെ ഗന്ധം പറഞ്ഞ ഗംഗ അതിലൊരാളെ ദംശിക്കുന്നു. എന്നാൽ അവർ ഗംഗയെ കെട്ടിയിട്ട് അവളുടെ വസ്ത്രമൊക്കെ അയച്ച് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് അതൊക്കെ ചെയ്ത് അവളെ കൊന്നുകളയുന്നു. എന്നിട്ട് അവളുടെ കുഞ്ഞിനെ എടുത്ത് ശിവാന്തിൻ്റെ പക്കൽ പോയി നാഗമണിക്കും നാഗലോകം തന്നെ നിന്റെ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ശിവാന്ത് ആറ്റുനോട്ട് കെട്ടിയ തൻ്റെ കുഞ്ഞിനെ വേണ്ടി നാഗമണിക്കവും നാഗലോകവും നൽകുന്നു. എന്നാൽ എങ്ങനെ ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ശിവാന്തിന്. എന്നാൽ നാഗമണിക്കം കയ്യിൽ കിട്ടിയ ഉടനെ അവർ ശിവാന്തിനെ വേദി വെക്കുന്നു. എന്നിട്ട്
അവൻ കാണാതെ കാണെ അവൻ്റെ കുഞ്ഞിനെ എടുത്ത് പുഴയിലെറിഞ്ഞു. ഇത് കണ്ടൊന്നും ചെയ്യാനാവാതെ ശിവാന്ത് മരിക്കുന്നു. ഇവിടെ ഇനി ഒരു നാഗകന്യക മതി വേണ്ട എന്ന് പറഞ്ഞ് അവർ എല്ലാവരെയും ഒന്ന് കൂട്ടിയിട്ട് കത്തിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഇത്രയും നേരം കാണിച്ചത് ഫ്ലാഷ് ബാക്കാണ്. ഇനി പ്രസന്റിലേക്കാണ് വരുന്നത്. ശിവക്ഷേത്രം കുളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന നായിക്ക അമ്മ വിളിച്ച് അമ്മ സന്ധ്യ വിളിച്ചു പറയുന്നു, വാ മോളെ ഇങ്ങനെ കയറി നിനക്ക് നീന്തൽ അറിയാത്തതല്ലേ, അമ്മയൊന്ന് പോയി, ഞാൻ പടവുമല്ലേ ഉള്ളത്, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. ഇതേ സമയം ക്ഷേത്രത്തിൽ തൊയാനെത്തിയ നായിക രാഹുൽ സർപ്പദോഷം മാറാൻ പൂജ കഴിപ്പിക്കാൻ കുടുംബസമേതം വന്നതാണ്. തൊയുമ്പോൾ ഒരു നിലവിൽ അയ്യോ രസിക്കണി. രാഹുൽ കുളക്കടവിൽ ചെന്ന് നോക്കുമ്പോൾ കുളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന അഞ്ജലി ചുറ്റും ആളുകൾ വീഡിയോ എടുക്കുന്നു. രാഹുൽ ഒന്നും നോക്കാതെ എടുത്തു ചാടി അഞ്ജലിയെ രക്ഷിച്ച് അവൾക്ക് കൃത്രിമ ശ്വാസം നൽകുന്നു. പെട്ടെന്ന് അഞ്ജലി കണ്ടു തുറന്ന് രാഹുലിനോട് ചൂടാകുന്നു, നീ എന്തായി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അഞ്ജലി ബഹളം നിൽക്കുന്നു. എന്നാൽ രാഹുൽ അഞ്ജലിയുടെ അമ്മയെ സന്ധ്യയോട് പറയുന്നു, ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നു. എന്നാൽ സന്ധ്യ അതിനിപ്പോൾ എന്താ, എൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചത് സാറല്ലേ എന്ന് പറഞ്ഞ് നന്ദി പറയുന്നു. രാഹുൽ പോവാൻ നോക്കുമ്പോൾ ഒറ്റം വന്ന് പറയുന്നു, അവസരം നന്നായി മുതലാക്കിയില്ലേ. രാഹുൽ കാരണം കുത്തി നോക്കിയത് പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എന്തോ ഒരാളുണ്ട്, ആരെങ്കിലും ഒരാൾ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു, എല്ലാവരും നോക്കി നിൽക്കുന്ന വീഡിയോ എടുക്കുന്നതിന് ചെയ്തത് എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ പോകുന്നു. മറ്റൊരു ശിവക്ഷേത്രം ധംശിക എന്ന് പറയുന്ന നാഗനിക താണ്ടവ മടി മണിമുട്ടി പറയുന്നു, അന്ന് നടന്ന സംഭവത്തിന് ഞാൻ പ്രതികാരം വീട്ടിൽ എന്ന്. പിന്നെ കാണിക്കുന്നത് നായികയുടെ വീടാണ്. നായികയുടെ അച്ഛനെ വയ്യ, അതുകൊണ്ട് അവൾ ജോലിക്ക് പോയാണ് തൻ്റെ കുടുംബം ജീവിച്ചു പോകുന്നത്. അവൾ ജോലിക്ക് പോകാനിറങ്ങുന്നു, വയ്യിൽ കണ്ട മുട്ടശ്ശിടുക്ക് അവൾ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒരു മുട്ടമൊക്കെ കൊടുത്ത് അവൾ പോകുന്നു. അതിനിടയിൽ റോഡിൽ വെച്ച് അവൾ കല്യാണ സംഘം ഡാൻസ് കളിച്ച് വരുന്നത് കണ്ട് അവളും ഡാൻസ് കളിക്കുന്നു. എന്നാൽ ഇത് കണ്ട് കാറിൽ വരുന്ന രാഹുൽ വീടിനോട് സർവേ എടുക്കലായിരുന്നു അഞ്ജലിയുടെ ജോലി. അങ്ങനെ അവൾ രാഹുലിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ രാഹുലിൻ്റെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവിടെ ചെന്ന് മുത്തശ്ശിയോട് നന്നായി ഇടവേകുന്നു. മുത്തശ്ശിക്ക് അവളെ നന്നായി ഇഷ്ടപ്പെടുന്നു. പിന്നീട് നടക്കുന്നത് ശിവക്ഷേത്രത്തിൽ സന്ധ്യ വന്ന് ഗുരുജിയോട് പറയുന്നു, അവളോട് സത്യങ്ങൾ വെളിപ്പെടുത്താനായി ഗുരുജി ഇല്ല, അവൾക്ക് 25 വയസ്സ് തികയും തികയും പോയ തികച്ച ശക്തികൾ അവളിൽ വന്ന് ചേരും. ആ ദിവസം നിങ്ങൾ അവളെയും കൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരണം എന്ന് പറയുന്നു. സന്ധ്യ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ആലോചിക്കുന്നു, അന്നത്തെ ദിവസം കുഞ്ഞിനെ പുയയിൽ എറിഞ്ഞപ്പോൾ ആരും കാണാതെ സന്ധ്യയുടെ ഭർത്താവ് വെള്ളത്തിൽ എത്തിച്ചാടി അവളെ രക്ഷിച്ച് ഗുരുജിയുടെ പക്കൽ ചെന്നത്. ഗുരുജി അവരോട് 25 വരെ നിങ്ങളെ സുരക്ഷിതയെ വളർത്തണമെന്നും പറഞ്ഞത് ആലോചിച്ച് നടക്കുന്നു. ഇത്രയാണ് കഥ. ബാക്കി ഞാൻ ക്രെഡിറ്റ് ചെയ്ത് പറഞ്ഞുതരാം. രാഹുലിൻ്റെ കുടുംബമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർ ആ നാഗലോകം കൈക്കലാക്കി വെച്ചിട്ടാണുള്ളത്. അത് അവരുടെ ഒരു ഇതിലാണ് ഉള്ളത്. നാഗലോകം മൊത്തം അവിടെ അവർ ബിസിനസ് നടത്താനും ഫാക്ടറി ഒക്കെ ഇതാക്കാനാണ് അവർ അവരുടെ പ്ലാൻ. നാഗമണിക്കം വിറ്റ് പൈസയാക്കി അങ്ങനെയാണ് അവരുടെ പ്ലാൻ. എന്നാൽ അഞ്ജലി ഇതൊന്നും അറിയാതെ ആ വീട്ടിലേക്ക് ചെന്നെത്തും. പിന്നെ അന്നത്തെ ദിവസം ആ അഞ്ജലിക്ക് 25 വയസ്സാണ് ദിവസം ഈ സന്ധ്യ അവളെയും കൊണ്ട് ശിവക്ഷേത്രത്തിൽ വരും. എന്നാൽ അവൾക്ക് നാഗശക്തി കിട്ടില്ല. എന്നിട്ട് ഇതെന്താണെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ദംശികയാണ് അവളുടെ മകളെന്ന് എന്ന രീതിയിലാണ് പ്രതികാരം എന്താ ചെയ്യാൻ വന്ന നാഗനെ എന്ന രീതിയിലാണ് കാണിക്കുക. ഇപ്പോൾ ത്രീലി വേലക്ക് പകരം വിശ്വല്ലേ ആദ്യം ഇങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞാൽ അതുപോലെ. എന്നാലും പിന്നീടാണ് കാണിക്കുന്നത് ദംശിക ആ തോയിമാരുടെ ഒരു മകളാണ്. ഈ ദംശിക ആ റൂം മുറിയിലുണ്ടായിരുന്നു ഇവരങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ദംശിക. ഇതൊക്കെ ദംശിക അഞ്ജലിക്ക് അഞ്ജലിക്ക് ആ ക്ഷേത്രത്തിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അഞ്ജലി ശിവദേവനോട് താണ്ടവൊക്കെ ആടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ശക്തി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 2 അവൾ തപസ് ചെയ്യുന്നു. തപസ് ചെയ്തിട്ട് അവൾ പിന്നീടാണ് അവൾ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതും പ്രതികാരം ചെയ്യുന്നതും നാഗലോകം നാഗമണിക്കൊക്കെ തിരിച്ച് ഇതാകുന്നതും. ഇങ്ങനെയൊക്കെയാണ് സ്റ്റോറി. ഇങ്ങനെ കുറച്ച് ഫാൻറ്റസി കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. 8 മനുഷ്യൻ അഥവാ അല്ലെങ്കിൽ തേൾ മനുഷ്യൻ, കാരണം തേളും പാമ്പും തേളെല്ലാവർക്കും പാമ്പുണ്ടാവില്ല എന്നാണല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ഫാൻറ്റസി കഥാപാത്രങ്ങൾ വരും. പിന്നീട് ക്ലൈമാക്സിലാണ് വലിയൊരു ട്വിസ്റ്റ് പൊട്ടിക്കുന്നത്. അഞ്ജലി യഥാർത്ഥത്തിൽ ഗംഗയുടെ മകളല്ലായിരുന്നു. ഗംഗയ്ക്കും ശിവാന്തിനും ഈ കുട്ടികളില്ലാത്ത വിഷമം കണ്ട് നാഗറാണി മേക്ക മഹാനാഗറാണിയാണ് ഇത്. വാസുകി വംശത്തിലെ മഹാനാഗറാണിയാണ് ഗംഗ. അപ്പോൾ മേഘയ്ക്ക് അവരുടെ തായയാണ്. എന്നാൽ ഇവരുടെ സങ്കടം കണ്ട് മേഘയും മഹിക്കും ഉണ്ടായ കുഞ്ഞിനെ അവർ കൊടുക്കുന്നു. ഇത് ക്ലൈമാക്സിനോട് അടുത്താണ് ഈ ഇതൊക്കെ വെളിപ്പെടുത്തുന്നതും മേഘ വരുന്നതും തൻ്റെ മകളെ ഇതാക്കുന്നതും കാണുന്നതും. അവസാനം എല്ലാ നാഗാനികമാരും വരുന്നുണ്ട് ക്ലൈമാക്സിൽ. ഇതുവരെ ഒരു സീസണിലില്ലാതെ ഇവരെല്ലാ നാഗാനികമാരും അടിപൊളി താണ്ടമാണ് ക്ലൈമാക്സിൽ. നാഗലോകം നാഗമണിക്ക് സംരക്ഷിക്കാനാണ് ഇത് ലാസ്റ്റ് ക്ലൈമാക്സ്. അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വലിയ കുരുക്ഷേത്ര യുദ്ധം പോലെ തന്നെ വലിയൊരു യുദ്ധം തന്നെയായിരിക്കും അത്. അത് ഫിനാലയിലൊക്കെ കടക്കുന്നതിന് മുമ്പേ അതൊക്കെ ഓരോരോ വ്യത്യസ്തകളൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചങ്ങനെ ഇങ്ങനെയൊക്കെ വേണം നാഗ പേടാം. നമ്മളിവിടുന്ന് പറഞ്ഞതിന് ഇഷ്ടം അവർ കാലാവസ്ഥ വ്യതിയാനം അവരൊന്നും കേൾക്കണമെന്നൊന്നും ഇല്ലല്ലോ. എന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലേതെങ്കിലും ഒരു ടച്ച് വന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ വോയിസ് കുറച്ച് ലെങ്തി ആയതിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഓ ഇവിടെ പോയി പിശുവൻ ബാഗിനത്തള്ള, എനിക്ക് തോന്നുന്നു റീഎൻട്രിക്ക് ശേഷം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ലാന്ന്. എവിടെ പോയി? ഹായ് ഓൾ, ഞാനിപ്പോൾ ടാസ്ക് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേര് അമൃത, ഞാൻ നാഗിൻ ഫെയിലി നാഗീശ്വരിയാണ്. എൻ്റെ മനസ്സിലെ നാഗിൻ 7 എന്ന് പറയുമ്പോൾ അതിൽ 5 അതിലെ ഏറ്റവും മൂത്ത സഹോദരിയാണ് നമ്മുടെ സ്റ്റോറിയിലെ നായിക. നാഗമാണിക്കം പ്രകാശിക്കുന്ന ആ ഒരു ദിവസം നാഗലോകത്തെ ആക്രമിച്ച് ഒരാൾ വരികയാണ്, എന്നിട്ട് നാഗമാതെ കൊലപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ നായികയുടെ അമ്മ, നായികയ്ക്ക് ഞാനിട്ടിരിക്കുന്ന പേര് അക്ഷയ എന്നാണ്. അതായത് അക്ഷയുടെ അമ്മയെ കൊലപ്പെടുത്തുകയാണ്. ശേഷം അത് തടുക്കാൻ വന്ന അക്ഷയുടെ അച്ഛനെ കൊലപ്പെടുത്തുകയാണ്. മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ നാഗമാത
ആ ഒരു ദുഷ്ട സ്ത്രീയെ കൊലപ്പെടുത്തുവാണ്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് ആ സഹോദരിമാർ അറിയാൻ അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോഴത്തേനും ഗുരു പറയുവാണ്, നിങ്ങൾക്ക് ഇനി നമുക്ക് നാഗലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അക്ഷയ റാണി ആയേ പറ്റുള്ളൂ, അതുകൊണ്ട് അക്ഷയ നാഗ്രാണി ആവണമെന്ന് പറയുകയാണ്. അങ്ങനെ അക്ഷയ നാഗ്രാണി ആവുകയാണ്, പുതിയ നാഗ്രാണി ആവുകയാണ്. ശേഷം എന്നാണ് നാഗമാണിക്കം പ്രകാശിക്കുന്നത്, നാഗമാണിക്കം അവരുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ടുണ്ട്. അപ്പോഴത്തേനും അവർ നാഗമാണിക്കവുമായി അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ പോയാലും നാഗമാണിക്കം പ്രകാശിക്കുള്ളൂ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് നാഗമാണിക്കം പ്രകാശിക്കുന്ന ആ ഒരു ടൈമായിട്ടും പ്രകാശിക്കുന്നില്ല. പിന്നീടാണ് അത് തിരിച്ചറിയുന്നത്, അത് അവരുടെ കയ്യിലുള്ളത് യഥാർത്ഥ നാഗമാണിക്കം അല്ല, യഥാർത്ഥ നാഗമാണിക്കം ആ ദുഷ്ട സ്ത്രീ അവളുടെ കൂട്ടുകാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു, എന്നിട്ടാണ് അവൾ മരിച്ചത്. ആ ഒരു യഥാർത്ഥ നാഗമാണിക്കം അല്ലാത്തത് കൊണ്ട് തന്നെ ആ നാഗമാണിക്കം ആ വ്യാജ നാഗമാണിക്കം പൊട്ടിപ്പോവാണ്. അത് കഴിഞ്ഞ് അവൾ അവളുടെ അച്ഛനും അമ്മയും കൊന്നവരോട് പ്രതികാരം ചെയ്യാനായിട്ട് ഭൂമിയിലോട്ട് പോവാണ്. നാഗമാണിക്കം കണ്ടുപിടിക്കണം അവൾക്ക്. അങ്ങനെ അവൾ ഒരു കുടുംബത്തിൽ ചെന്ന് പെടുകയാണ്. അവിടെ അവൾക്കൊരു ജോലി കിട്ടുന്നുണ്ട്, ആ ജോലിയും ചെയ്ത് അവൾ അവിടെ ജീവിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ നായകൻ അവിടുത്തെ മുതലാളിയാണ്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് അവൾക്ക് നായകനെ വിവാഹം കഴിക്കേണ്ടി വരുവാണ്. അപ്പോഴത്തേനും അവളുടെ രണ്ട് സഹോദരിമാരോട് അവളുടെ കൂടെ വരുവാണ്. എന്നിട്ട് ആ നായകൻ്റെ സഹോദരന്മാരും അതുപോലെ തന്നെ നായികയുടെ ആ മറ്റ് രണ്ട് സഹോദരിമാരും തമ്മിൽ ഇഷ്ടത്തിലായി അവരുടെ കല്യാണം നടത്തുവാണ്. അങ്ങനെ ആ മൂന്ന് സഹോദരിമാർ ഒരു കുടുംബത്തിൽ തന്നെ വരികയാണ്. അങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴത്തേനും നായകനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിന് ഈ നായിക ഇഷ്ടമല്ല. അപ്പോഴത്തേനും ആ ഗേൾ ഫ്രണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ തമ്മിൽ പിരിക്കാനായിട്ട് ചെയ്യുകയാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അത് കഴിഞ്ഞ് അവൾ ഓരോരുത്തരായിട്ട് കൊല്ലാനായിട്ട് ഫസ്റ്റ് അവൾ കൊല്ലുന്നത് ആദ്യത്തെ അഞ്ച് കൊലയാളികളാണ് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അവളുടെ ശക്തി ഉപയോഗിച്ച്. എന്നിട്ട് അതിൽ അഞ്ച് കൊലയാളികളാണ് ഉള്ളത്, അതിൽ അവൾ ആദ്യത്തെ ഒരാളെ കൊല്ലുവാണ്. അത് ആ ഒരു വീട്ടിലെ വേലക്കാരിയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ആ ഒരു വീട്ടിൽ അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരാളാണ്, അതായത് നായകൻ്റെ അമ്മയുടെ അനിയത്തി. അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നായകൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ് രണ്ടാമത്തെ കൊലയാളി. മൂന്നാമത്തെ കൊലയാളി എന്ന് പറയുന്നത് അത് നായകൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അമ്മയും ആണ്, അച്ഛനുമാണ്. അടുത്തായിട്ട് ലാസ്റ്റ് കൊലയാളി എന്ന് പറയുന്നത് ലാസ്റ്റ് കൊലയാളി അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം അവൾ കണ്ടുപിടിക്കുവാണ്, അത് മറ്റാരുമല്ല അവൾ ആ ഒരു നായകൻ്റെ അമ്മയുടെ അനീതി തന്നെയായിരുന്നു ആ കൊലയാളി. അപ്പോഴത്തേനും നായകൻ്റെ അമ്മയുടെ അനീതി ആണെന്ന് പറയുമ്പം അവൾ നല്ല രീതിയിൽ ഞെട്ടുന്നുണ്ട്. പിന്നെ അവൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത്രയും നാളെ കൂടെ നിന്നില്ലേ. അത് കഴിഞ്ഞിട്ടാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവരെ കുരുക്കിയിട്ട് നായകൻ്റെ അമ്മ തന്നെയാണ് വില്ലത്തിന്ന്. അതറിഞ്ഞതും അവൾ അവരെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊല്ലും, ഇല്ലെങ്കിൽ നിങ്ങൾ സത്യം പറയണമെന്ന് പറയും, എനിക്കറിയത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേനും അവൾ പറയാണ്, നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ ആ ഫോട്ടോ കണ്ടത്. അതായത് അവളുടെ അച്ഛനെയും അമ്മയും കൊന്നവരുടെ അതേ കൊന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു എന്ന് പറയുമ്പോഴത്തേനും അത് എൻ്റെ അമ്മയാണ്, എന്നെ അവരെ ദത്തെടുത്താണ്, അവരുടെ ശരിക്കുമുള്ള മോളാണ് അവളുടെ അനിയത്തി എന്ന് പറയാണ്. അത് കേട്ട് അവർ ഞെട്ടാണ്, കാരണം അവരാണ് ആ നാഗമാണിക്കം ഓട്ടിച്ചു. ശേഷം അത് അറിഞ്ഞതും അങ്ങോട്ടേക്ക് അവർ വരാണ്. അവരുടെ പേര് സുശീല എന്നാണ്. അവർ വന്നിട്ട് ആ ക്ഷേത്രത്തിൽ വന്നിട്ട് അവള് എല്ലാവരും കൊല്ലാൻ നോക്കുവാണ്. പക്ഷെ അത് നടക്കുന്നില്ല, നായിക അവളെ കൊല്ലുകയാണ്. എന്നിട്ട് അവള് നാഗമാണിക്കത്തെ സംരക്ഷിക്കുവാണ്. പിന്നീടാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ ലക്ഷ്യം ഇതൊന്നും അല്ലായിരുന്നു എന്നുള്ളത്. പിന്നെ അവള് കഴിഞ്ഞ ജന്മം അവൾക്ക് ഉണ്ടായിരുന്നു, അവൾക്ക് എന്തൊക്കെ ഓർമ്മ വരുമായിരുന്നു. അപ്പോഴത്തേനും പിന്നീടാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾ നിന്നിരുന്ന ആ ഒരു വീടിലെയും ആ ഒരു വീട്ടിലെ മൂന്ന് മക്കളിലെയും ആ മൂന്ന് മക്കളും ആ സുശീല പിടിച്ചുകൊണ്ട് വന്ന നാഗങ്ങളായിരുന്നെന്നും അത് യഥാർത്ഥ മക്കൾ അവരുടെ മക്കൾ അല്ലാന്നും തിരിച്ചറിയാണ്. പിന്നീട് അവർ നാഗങ്ങളാണ് തിരിച്ചറിയാണ്. പിന്നെ അവൾ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേനും അവളുടെ അനീതി ആ രണ്ട് അനീതിമാരെ കൂടെ കൂട്ടുന്നുണ്ട്. അവരെയും കൂടെ കൂട്ടി ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേനും അവൾക്ക് കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകളൊക്കെ വരുവാണ്. കഴിഞ്ഞ ജന്മത്തിലും അവൾ നാഗ്രാണിയായിരുന്നു. അവളെ ഒരാൾ ചതിച്ച് കൊല്ലുകയാണ്. അവളുടെ ഫ്രണ്ടായിരുന്ന മോനികയാണ് അവളെ കൊല്ലുന്നത്. ആ മോനിക ആ കഴിഞ്ഞ ജന്മത്തിലെ മോനികയാണ് ഇപ്രാവശ്യത്തെ അതായത് ഈ ഒരു ജന്മത്തിലെ അവളുടെ നായകൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് അവൾ തിരിച്ചറിയാണ്. എന്നിട്ട് ആ ഗേൾ ഫ്രണ്ടിനെ കൊല്ലുകയാണ്. ഇതാണ് സ്റ്റോറി. പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊല്ലുന്നുണ്ട്. അവളെ അവളുടെ സഹോദരിമാരെ അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരെയാണ് കൊല്ലുന്നത്. എന്തിനാ കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നാഗരാജാവ് വിവാഹം കഴിക്കുന്ന ആൾ നാഗ്രാണി ആവുമല്ലോ. അപ്പോഴത്തേനും അവൾക്കാവാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് കൊല്ലുന്നത്. കാരണം നായിക അപ്പോഴത്തേനും നാഗ്രാണി ആയിരുന്നു. പിന്നെ ആർക്ക് നാഗ്രാണി ആവാൻ പറ്റില്ല. അവളെ കൊന്നിട്ട് നാഗ്രാണി ആവാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ശ്രമിച്ചപ്പോഴത്തേനും നായകന് മരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് ആവാൻ പറ്റില്ല. ആ ഒരു സങ്കടത്തിലാണ് അവൾ ഈ ജന്മത്തിൽ നായകനെ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ കഥയിലോട്ട് നായിക വരുമ്പോഴത്തേനും അവളെ കൊല്ലാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നത് അത് ഇവളായിരുന്നു. ഇതാണ് ഒരു സ്റ്റോറി. എൻ്റെ മനസ്സിലെ നാഗിൻ സെവൻ ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി. പിന്നെ ഈ ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ ആ മൂന്ന് സഹോദരിമാരും നക്ഷത്ര കന്യകമാരാവുകയാണ്. ഇതാണ് സ്റ്റോറിയുടെ എൻഡിൽ സംഭവിക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വോട്ട് നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്കായി വോട്ട് ചെയ്യുക. ഈ ആഴ്ചയിലെ നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾ: മഹിയായി അക്ഷയ്, മേഘയായി അപർണ, പ്രതിയായി നന്ദന,
മെഹക്കായി നിധ, ബാനിയായി റമീസ, ശിവനിയായി ഷംനാഥ്, യാമിനിയായി ഷഹീർ, വീറായി യദുനത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. HD 2.0, the magical reviews of fantasy serials.